എന്തിനെ എന്നെ കരുതണം, അവന്റെ കൂടെ 99 ഉണ്ട്, ഞാനല്ലേ വഴി തെറ്റിപ്പോയത്, എന്നെ എന്തിനവൻ കരുതണം എന്നെല്ലാം വിചാരിച്ച് വിഷമിച്ചുകൊണ്ടിരിക്കും. നാളെ എങ്ങനെ കഴിയും, ഇന്ന് രാത്രി എങ്ങനെ കഴിയും എന്നെല്ലാം വിചാരിച്ച് വിഷമിച്ചുകൊണ്ടിരിക്കാം. പലപ്പോഴും പ്രശ്നത്തിലാകുമ്പോൾ നമ്മുടെ സ്വന്തം കുഴപ്പങ്ങൾ കൊണ്ട് തന്നെ പ്രശ്നങ്ങളാകുമ്പോഴും പലരും ദൈവത്തോട് ചോദിക്കുന്ന കാര്യം ഇതാണ്, നീ അവിടെ ഉണ്ടോ, ഞാനിവിടെ കിടന്ന് വിഷമിക്കുന്നത് കാണുന്നുണ്ടോ, എന്റെ കുടുംബത്തിൽ ഇങ്ങനെ തകർച്ച ഉണ്ടാകുന്നത് മനസ്സിലാക്കുന്നുണ്ടോ, എന്നെ എന്തെങ്കിലും വിധത്തിൽ സഹായിക്കുവാൻ സാധിക്കുമോ, നീ എന്നെ കരുതുമോ എന്നെല്ലാം പലരും ദൈവത്തോട് ചോദ്യം ചോദിച്ചുകൊണ്ടിരുന്ന സമയമാണ്. അങ്ങനെയാണെങ്കിൽ അതുപോലെ ഈ മൈക്കിന്റെ ശബ്ദത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി അവർക്ക് കിട്ടുന്ന ഒരു സുവാർത്ത ഇതാണ്, ദൈവം നിന്നെ അന്വേഷിച്ചു വരും. കാരണം കർത്താവ് പറഞ്ഞ ഈ കഥയില് വീട്ടിലേക്ക് എത്തിയപ്പോൾ 99 ആടുകളെ ഉണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ ഇടയൻ ഓടി വന്നു ഈ ആടിനെ അന്വേഷിച്ചു. മാനവജാതിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ സുവാർത്ത എന്താണെന്നറിയാമോ, മനുഷ്യ നീ തെറ്റിപ്പോയാലും നീ എത്ര അധംപതിച്ച ഭാവത്തിലായപ്പോയാലും നിന്റെ പാപം രക്താംബരം പോലെ ചുമപ്പായിരുന്നാലും നിന്നെ ഹിമം പോലെ വെളുപ്പാക്കുവാൻ നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്, അവൻ നിന്നെ അന്വേഷിച്ചു വരും. അതാണ് ദൈവത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത്. വേദപുസ്തകം പലരുടെ വീട്ടിലെ കയ്യിലുണ്ട്, വായിക്കാൻ സമയമില്ല, വായിക്കണ്ട. ആദ്യത്തെ 3 വാക്യം വായിച്ചാൽ മതി, വേദപുസ്തകത്തിൽ വേറെ ഒന്നും വായിക്കണം. വേദപുസ്തകം എന്നെല്ലാം പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു അതെല്ലാം ആദ്യത്തെ 3 വാക്യം വായിക്കാൻ വായിച്ചൂടില്ല, 3 വാക്യം വായിക്കാം. ആദ്യത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ദ ഹെവൻ ആൻഡ് ദി എർത്ത്. ആദിയിൽ ദൈവം മനുഷ്യനെ ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചു. അങ്ങനെ ആ ഭൂമി എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മളെ വന്നിട്ട് നോക്കി, ദൈവം എത്ര മനോഹരമായിട്ട് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നു. മനുഷ്യന് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ പ്രധാന ഒരു ഗിഫ്റ്റാണ്, ദൈവത്തിന്റെ ഒരു കരുണയാണ് നമ്മുടെ ശരീരം. നമ്മുടെ ശരീരത്തെ കുറിച്ച് നമുക്ക് പലപ്പോഴും അറിയത്തില്ല. ഈ ശരീരത്തിന്റെ ശ്രേഷ്ഠതയെ കുറിച്ച് പറഞ്ഞാൽ ഇന്നെല്ലാം പറഞ്ഞുകൊണ്ട് പോവാം. അത്ര മാത്രം ദൈവം അത്ഭുതകരമായിട്ട് മനോഹരമായിട്ട് നമ്മുടെ ഹൃദയത്തെ സൃഷ്ടിച്ചിരിക്കുന്നു. ലോകത്തിൽ വേറെ എവിടെ ഒരു പമ്പുണ്ട് ഒരു നിമിഷത്തിന് 80 പ്രാവശ്യം ഇങ്ങനെ അടിച്ചുകൊണ്ട് ഓരോ ദിവസവും ഗാലൻസ് കണക്കിന് ഇങ്ങനെ ബ്ലഡ് അമർത്തിക്കൊണ്ട് 80 വർഷം ഒരല്പം ഗ്രീസ് പോലും ഇടാൻ സാധിക്കാതെ കണ്ടിന്യൂസ് ആയിട്ട് രാത്രിയും പകലും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചെറിയ പമ്പ് എവിടെ ഉണ്ട്? കിഡ്നി ഫിൽട്ടർ ചെയ്യുന്നത് പോലെ ഫിൽട്ടർ ചെയ്യുവാൻ അത്രയും കഴിവുള്ള ഒരു ഫിൽട്ടറിങ് ഒരു ക്ലീനിങ് അപ്പാരറ്റസ് വേറെ ലോകത്ത് എവിടെ ഉണ്ട്? ഇതുപോലെ ഒന്നൊന്നായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നാൽ ലോകത്തിലുള്ള ഏറ്റവും വലിയ കമ്പ്യൂട്ടർ നമ്മുടെ ബ്രെയിനുമായിട്ട് താരതമ്യപ്പെടുത്തി നോക്കിയാൽ ഒന്നുമില്ല എന്ന് പറയുവാൻ തക്കവണ്ണം അത്ര വലിയ ഒരു കമ്പ്യൂട്ടറാണ് തലയ്ക്കകത്ത് ദൈവം വെച്ചിരിക്കുന്നത്. ഇങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ട് പോയാൽ ഒരു ദിവസം മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുക, ഇത്രയും മനോഹരമായിട്ട് ദൈവം സൃഷ്ടിച്ചു, ദൈവം ആകാശത്തെയും ഭൂമിയും മനോഹരമായി സൃഷ്ടിച്ചു എന്ന് പറഞ്ഞതുപോലെ ദൈവം നമ്മളെ സൃഷ്ടിച്ചു. പക്ഷെ ദൈവം സൃഷ്ടിച്ചത് മനുഷ്യൻ എങ്ങനെ ചെയ്തു? 2 അധ്യായം ഇങ്ങനെയാ പറയുന്നു, ഭൂമി പാഴും ശൂന്യവുമായിരുന്നു, ഭൂമി ഇരുൾ നിറഞ്ഞിരുന്നു. ദൈവം ഇത്രയും മനോഹരമായി സൃഷ്ടിച്ച് ഈ ശരീരത്തെ പാഴാക്കിക്കൊണ്ട് ജീവിക്കുന്ന എത്ര പേരുണ്ട്? ഇന്ന് പലരുടെ ജീവിതം നോക്കിക്കഴിഞ്ഞാല് ശരീരത്തെ ഹാർട്ട് നഷ്ടപ്പെട്ട്, ലിവർ നഷ്ടപ്പെട്ട്, ലങ്സ് നഷ്ടപ്പെട്ട്, അത് നഷ്ടപ്പെട്ട്, ഇത് നഷ്ടപ്പെട്ട്. ഞാൻ ഇരിക്കുന്ന അട്ടപ്പാടി പ്രദേശത്തില് ഒരു നല്ല കൂട്ടം ചെറുപ്പക്കാർ 15-20 വയസ്സാകുന്നതിന് മുമ്പേ കാലില് രക്തഓട്ടമില്ലാതെ വെറുതെ പുക വലിച്ചത് കൊണ്ട് മാത്രം ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാതെ ഗാംഗ്രീൻ അടിച്ച് കാൽ മുറിക്കേണ്ടി വന്ന ചെറുപ്പക്കാർ 20 വയസ്സിന് മുമ്പേ ഉള്ള പലരുണ്ട്. കാരണം ഒരു ദിവസം 100 ബിൽഡ് എങ്കിലും വലിക്കും. ഇതന്നെ സംഭവിച്ചു. ഒന്ന് ഓർത്തു നോക്കിയേ, മനോഹരമായിട്ട് സൃഷ്ടിച്ചു. ഈ കാലും കൊണ്ട് ഒരു മനുഷ്യന് എവറസ്റ്റിൽ കയറുന്നു, പക്ഷെ ഒരു ചെറുപ്പക്കാരൻ 17 വയസ്സിൽ അവന്റെ കാല് വെട്ടി മുറിക്കേണ്ടി വരുന്നു. ഭൂമി പാഴും ശൂന്യവുമായിരിക്കും. ഭൂമി പാഴും ശൂന്യമായിരിക്കുന്നത് ആ ഭാഗത്ത് നമ്മളെ വെച്ച് നോക്കിയേ, ഇത്രയും മനോഹരമായിട്ട് ദൈവം സൃഷ്ടിച്ചെങ്കിൽ എന്റെ ജീവിതം എന്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു? എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഇത്രയും നഷ്ടങ്ങൾ, പ്രയാസങ്ങൾ, വേദനകൾ എന്നെല്ലാം പലരും വിചാരിക്കുന്നുണ്ടെങ്കിൽ പലർക്കും വരുന്ന സംശയം ഇതാണ്, ദൈവം എന്നെ സൃഷ്ടിച്ചിങ്ങനെ വിട്ടതേ ഉള്ളോ, വേറെ എനിക്കൊരു നന്മ ഉണ്ടാകത്തില്ലയോ, ഈ ദൈവം എന്നെ കരുതത്തില്ലയോ, ഈ ദൈവത്തിന് ഞാനിങ്ങനെ ആയിരിക്കുന്നത് അറിയാമോ എന്നെല്ലാം ചോദിച്ചിട്ടുണ്ടെങ്കിൽ 3 വാക്യം പറയുന്നു, ദൈവം ഇത് കണ്ടിട്ട് ഭൂമി ഇരുൾ മൂടിയിരിക്കുന്നത് കണ്ടിട്ട് ദൈവം പറയുന്നു വെളിച്ചം ഉണ്ടാകട്ടെ. വേദപുസ്തകത്തിന്റെ ആദ്യത്തെ വാക്യങ്ങൾ പറയുന്നത് കാര്യം ഇതാണ്, മനോഹരമായിട്ട് ദൈവം സൃഷ്ടിച്ച ഒരു ജീവിതമായ നമ്മെ നമ്മുടെ സ്വന്തം പാപങ്ങൾ കൊണ്ട്